നമസ്കാരം. സംഘികൾ സോഷ്യൽ മീഡിയയിൽ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സുഡാപ്പി ഐഡിയിൽ വന്നിരുന്നു, പിന്നെ വേറെ കൂട്ടർ പകൽ സഖാവും രാത്രി സുഡാപ്പിയുമായും, പിന്നെ വേറെ ചില കൂട്ടർ മതേതര വേഷം കെട്ടിയൊക്കെ വന്ന് സംഘിക്കെതിരെ പറയുന്നത്, യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് സംഘിയെയല്ല ഹിന്ദുവിനെയാണ് എന്ന് സംഘികൾ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിരവധി തെളിവുകളും അവർ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ സംഘികൾ വെറുതെ പറയുകയല്ലേ എന്നാണ് ഇവിടെ സി പി എമ്മിലും സി പി എം ഐയിലുമൊക്കെ ഉള്ള മണ്ടൻ ഹിന്ദു സഖാക്കൾ വിചാരിച്ചു വെച്ചിരുന്നത്, വിശ്വസിച്ചു വെച്ചിരുന്നത്. എന്നാലിപ്പോൾ വാര്യം കൊന്നത് അഹമ്മദ് ഹാജി, അദ്ദേഹം വീണ്ടും വിവാദ വിഷയമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള ഒരു ചിത്രം, ഒരു സിനിമയൊക്കെ നിർമ്മിക്കാൻ ഒരുങ്ങിയിരുന്നു ആഷിഖ് അബുവും അതിലെ നായകനായിട്ട് പൃഥ്വിരാജുമൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് ഒരു നാമധാരിയുടെ ഒരു കമൻ്റുണ്ട്. ആ കമൻറ്റിൻ്റെ തുടക്കമൊക്കെ സാധാരണ പോലെ തന്നെയാണ്, സംഖ്യയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ആ കമൻറ്റ് എങ്ങനെ പോകുന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: സംഖ്യകൾക്ക് സഹിക്കത്തില്ല, കാരണം ഇവിടം വരെ ഓക്കെയാണ്. ആ കാലത്ത് വടക്കേ മലബാറിലെ ഹിന്ദുക്കൾ സ്വന്തം ഭാര്യയും പെൺമക്കളെയും ബ്രിട്ടീഷുകാർക്ക് കാഴ്ചവെച്ച് സ്വന്തം കീശ വീർപ്പിച്ച് നടന്നവരാണ്. എവിടെ ചെന്ന് നിന്നു എന്ന് നോക്കുക. സംഖ്യകളെയാണ് പറഞ്ഞു തുടങ്ങിയത്, പിന്നീട് കാര്യങ്ങളെല്ലാം കൈവിട്ടു. ഈ ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് പറഞ്ഞ കണക്കാണ്. നിങ്ങളാരെങ്കിലും ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ടോ? ആ കാലത്ത് വടക്കേ മലബാറിലെ ഹിന്ദുക്കൾ സ്വന്തം ഭാര്യയും പെൺമക്കളെയും ബ്രിട്ടീഷുകാർക്ക് കാഴ്ചവെച്ച് സ്വന്തം കീശ വീർപ്പിച്ച് നടന്നവരാണ്. അത് വല്ലതും സിനിമയിൽ വന്നാൽ പിന്നെ സംഘികൾ തലയിൽ തുണിയിടേണ്ടി വരും. അപ്പോൾ സംഘികളാരായി? ഹിന്ദുക്കളാരായി? അവരുടെ കണ്ണിൽ സംഘികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഈ സംഘികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുക്കളെ പറയുന്നത് ഇന്നലെയും തുടങ്ങിയതല്ല. സുഡാപ്പികളാൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന ആ ചെറിയ പയ്യൻ, SFI-ക്കാരായിരുന്ന പയ്യൻ, ഈ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ചില സുഡാപ്പികൾ സംഘികൾക്കിട്ട് എന്ന പേരിൽ ഹിന്ദുക്കൾക്കിട്ടാണ് പണിയുന്നത് എന്ന് ഈ ചെക്കൻ ഈ കൊല്ലപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫ്രീ തിങ്കേഴ്സോ ട്രൂ തിങ്കേഴ്സോ അങ്ങനെ ഏതോ ഒരു പേജിലാണ്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചെറുക്കൻ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇത് ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഒരു സമയത്ത് ഇവർ നിരന്തരം അഘോരികളെ, യോഗ ചെയ്യുന്ന സന്യാസിമാരെയൊക്കെ നിരന്തരമായിട്ട് അപമാനിക്കുമായിരുന്നു. ഈ അഘോരികൾ എന്ന ഒരു കൂട്ടരുണ്ട്. അവർ സമൂഹ ജീവികളല്ല, അവർക്ക് റേഷൻ കാർഡില്ല, തിരിച്ചറിയ കാർഡില്ല, അവർ വോട്ട് ചെയ്യാൻ വരില്ല, അവരൊരു പ്രത്യേക വിഭാഗമാണ്. ഭൂരിപക്ഷം സമയങ്ങളിലും വനാന്തരങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ഈ കുംഭമേള പോലെയുള്ള സമയങ്ങളിലൊക്കെയാണ് അവർ പുറത്തേക്ക് വരിക ചെയ്യുന്നത്. സാധാരണ അവർ ജനവാസമുള്ളിടത്തേക്ക് ഇങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്, അവരുടെ പിന്നാലെ ക്യാമറയും തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കാണിച്ചിട്ട് ഇതാണ് ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഈ അപമാനിക്കാൻ നോക്കുകയാണ്. അതേപോലെ തന്നെ യോഗ ചെയ്യുന്ന സന്യാസികൾ, ഈ സംഘികളെയാണ് കളിയാക്കുന്നതെങ്കിൽ എന്തിനാണ് അഘോരികളെ ഇവർ അപമാനിക്കുന്നത്? എന്തിനാണ് സന്യാസികളെ അപമാനിക്കുന്നത്? സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ മാത്രമാണോ? അല്ലല്ലോ. എല്ലാ മതസ്ഥരും ഉൾപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് ഈ ബി ജെ പിയും കൂടെ ഉൾപ്പെടുന്ന ഈ സംഘപരിവാർ എന്ന സംഘടന. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സമൂഹ ജീവിയല്ലാത്ത, സർക്കാരിൻ്റെ ഒരു ആനുകൂല്യങ്ങളും പറ്റാത്ത, സർക്കാർ ആരാവണം തങ്ങളെ ഭരിക്കുന്നത് എന്ന് യാതൊരു വിചാരവുമില്ലാത്ത അല്ലെങ്കിൽ ബോധേഡ് ആവാത്ത ഒരു ജനവിഭാഗമാണവർ. അവർ വോട്ട് ചെയ്യാൻ വരാറില്ല, അല്ലെങ്കിൽ അവർ ഈ പോളിയോ വാക്സിൻ എടുക്കാനോ, കോവിഡ് ഇപ്പോൾ ലോകം മുഴുവൻ കോവിഡുണ്ട്, അവർക്ക് കോവിഡ് ഉണ്ടതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ വാക്സിൻ എടുക്കുന്നതിനെ പറ്റിയോ ഒന്നും നമ്മൾ വാർത്തയിൽ കാണുന്നില്ല. ആ ഈ ഒരു കൂട്ടരെ നമ്മൾ ആകെ അറിയുന്നത് കുംഭമേള പോലുള്ള അവസരങ്ങളിൽ മാത്രമാണ്. പക്ഷേ അവരുടെ വേഷവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ അങ്ങ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ അപമാനിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ.
ഈ കൂട്ടരൊന്നും വോട്ട് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ അവരൊരുപക്ഷേ മോദിയേയോ അമിത്ഷയെയോ അല്ലെങ്കിൽ സോണിയാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയെയോ ഒന്നും വകവെക്കുന്നവരോ അല്ലെങ്കിൽ അതവർക്ക് വിഷയമല്ല അതവരുടെ കാര്യവുമല്ല അവർ വേറൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് അവരെ കൂടെ കൊണ്ട് വലിച്ചെഴിച്ചിട്ട് ഒരു സമൂഹത്തിനെ ഹിന്ദു സമൂഹത്തിനെ അപമാനിക്കാൻ വേണ്ടി ഇവർ ഒരു കാലത്ത് നിരന്തരമായിട്ട് ചെയ്യുമായിരുന്നു പിന്നീട് അത് ആളുകൾ തിരിച്ചറിയുന്നു എന്ന് വന്നപ്പോൾ അതിൽ കുറച്ച് കുറവുണ്ടായി ഇപ്പോൾ പല രീതിയിലാണ് അവർ ഈ സംഗി എന്ന ഈ വാക്ക് ഉപയോഗിച്ച് ഈ ലേബൽ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് ഇനിയെങ്കിലും മലയാളി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പണ്ട് കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾ ഒരു രാത്രി എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൈ പിടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി ഡൽഹിയിലും മറ്റുമൊക്കെ ടെൻറ്റുകൾ അടിച്ച് വർഷങ്ങളോടും അഭയാർത്ഥിയായിട്ട് കഴിയേണ്ടി വന്ന അവസ്ഥ ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഇനിയെങ്കിലും ഇത്തരം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ സൂക്ഷിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.